ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റ് എന്നൊരു പ്രശ്നവുമായി എന്റെ അടുക്കൽ വരുന്ന പേഷ്യൻസ് അവരുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ക്ലാസിക്കൽ സിംറ്റമാണ് വർഷങ്ങളായി അവരെ വിട്ടുമാറാത്ത കഠിനമായ നടുവേദന. നടുവേദനയ്ക്ക് വേണ്ടിയ പോസിബിൾ ട്രീറ്റ്മെന്റ്സ് എല്ലാം എടുത്തിട്ടും നടുവേദന അവരെ വിട്ടുമാറുകയില്ല. കാരണം ഇടുപ്പ് സന്ധികളിലുള്ള ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റ് എന്ന പ്രശ്നം മുഖാന്തരം അവരുടെ നട്ടലിൽ ഉള്ള ബയോമെക്കാനിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ് ഇതിൻ്റെ കാരണം. ഇടുപ്പ് സന്ധികളിലുള്ള ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റ് എന്ന പ്രശ്നം മുഖാന്തരമുള്ള ഈ മോർഫോളജിക്കൽ ആൻഡ് ബയോമെക്കാനിക്കൽ ചേഞ്ചസിനെ കറക്റ്റ് ചെയ്യുവാൻ കഴിയുന്ന സ്ട്രെച്ചിങ്സ് ആൻഡ് സ്ട്രെങ്തനിങ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാൻ ഒരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇതിന്റെ വളരെ വിശദമായ അനാട്ടമിയും ഇത് നിങ്ങളിൽ വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഇത് നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന പ്രകടമായ ലക്ഷണങ്ങളെക്കുറിച്ചും മെഡിക്കൽ മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. ഞാൻ ഈ എക്സസൈസ് പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ വളരെ എഫക്റ്റീവ് എന്ന് പ്രൂവൻ ചെയ്യുകയും വളരെ സക്സസ്ഫുൾ റീഹാബിലിറ്റേഷൻ ഔട്ട്കം എനിക്ക് നൽകിയ സ്ട്രെച്ചിങ്സ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റ് എക്സസൈസ് പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ട്രെച്ചിങ്സ് ആണ്. ഹാംസ്ട്രിങ് സ്ട്രെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാൻ പോകുന്നത്. ഹാംസ്ട്രിങ് സ്ട്രെച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ഓഫ് ദ തൈ, നമ്മുടെ തുടയുടെ പുറകു ഭാഗത്തുള്ള മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ്. ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റ് എന്ന പ്രശ്നമുള്ളവർക്ക് യൂഷ്വലി അവരുടെ തൈ മസിൽസും അതേപോലെ തന്നെ അവരുടെ ഇടുപ്പിൻ്റെ ചുറ്റുമുള്ള മസിൽസും അതേപോലെ തന്നെ അവരുടെ ലോവർ ബാക്ക് ഉള്ള മസിൽസും ഒക്കെ വളരെ ടൈറ്റ് ആയിരിക്കും. ആ മസിൽസിനെ ലൂസൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഹാംസ്ട്രിങ് സ്ട്രെച്ച് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വെയ്സ്റ്റ് ബെൽറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടവൽ ഉണ്ടെങ്കിൽ ടവൽ വെച്ച് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്ട്രെച്ചിങ് ചെയ്യാം. അതല്ലെങ്കിൽ ഡോഗ് ലീഷ്, പട്ടിയുടെ തുടൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഓൾ യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് മേക്ക് എ ലൂപ്പ് ലൈക്ക് ദിസ്. ഒരു അത് ഒരു അറ്റത്ത് ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഈ ഹാംസ്ട്രിങ് സ്ട്രെച്ച് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ മലർന്ന് കിടക്കുക. മലർന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ പേഷ്യൻസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേപോലെ അവരുടെ ഓപ്പോസിറ്റ് കാൽ ഇതേപോലെ മടക്കി വയ്ക്കുവാനായിട്ടാണ്. കാരണം നിങ്ങൾ ഈ ഓപ്പോസിറ്റ് കാല് മടക്കി വയ്ക്കുന്നത് കാരണം നിങ്ങളുടെ ലോവർ ബാക്കിൽ അതേപോലെ തന്നെ സ്പൈനിൽ ഉള്ള സ്ട്രെസ്, ആ പ്രഷർ കുറയുവാൻ വേണ്ടി സഹായിക്കും. പ്രത്യേകിച്ച് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലൂപ്പ്, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലൂപ്പ് നിങ്ങളുടെ കാലിൻ്റെ ആ ബോൾ ഓഫ് ദി ഫുട്ട്, ആ ഫുട്ടിൻ്റെ ഭാഗത്ത് ഇതേപോലെ നിങ്ങൾ ലൂപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ട് നിങ്ങൾ എത്രത്തോളം നിവർത്തി വയ്ക്കുവാൻ കഴിയുമോ അത്രത്തോളം നിവർത്തി വയ്ക്കുക. കാൽമുട്ട് ഒരിക്കലും മടക്കി വയ്ക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ കാൽ വിരൽ നിങ്ങളിലേക്ക് എത്രത്തോളം പുള്ളി ചെയ്യുവാൻ കഴിയുമോ നിങ്ങളിലേക്ക് എത്രത്തോളം പുള്ളി ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ പുള്ളി ചെയ്യുക. പുള്ളി ചെയ്തതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈ ഉപയോഗിച്ച് കാലിനെ എത്രത്തോളം ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം ഈ രണ്ട് കൈ ഉപയോഗിച്ച് നിങ്ങളിലേക്ക് ഇതേപോലെ വലിക്കുക. വലിക്കുന്ന സമയത്ത് നിങ്ങളുടെ തൈയുടെ പുറകിലും അതേപോലെ തന്നെ നിങ്ങളുടെ കാൽ ആ കാഫ് ഭാഗത്ത്, അതായത് ലോവർ ലെഗിൻ്റെ പുറകിലും നിങ്ങൾക്കൊരു നല്ല സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ സ്ട്രെച്ചിങ് നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലിലും 3 പ്രാവശ്യം വീതം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ ശ്രദ്ധിക്കുക. രണ്ട് കാലുകളിലും ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ പുള്ളി ചെയ്യുക. പുള്ളി ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക.
രണ്ടാമത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് ഐ ടി ബാൻഡ് സ്ട്രെച്ച് ആണ്. ഐ ടി ബാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ തുടകളുടെ രണ്ട് വശത്തും ഉള്ള ആ മസിൽസ്, പ്രത്യേകിച്ച് ഫെമറൽ അസറ്റാബുലർ ഇംപീജ്മെന്റ് ഉള്ള വ്യക്തികളിൽ ഈ ഐ ടി ബാൻഡ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ വളരെ ടൈറ്റ് ആയിരിക്കും. ആ ഐ ടി ബാൻഡിനെ എപ്രകാരമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐ ടി ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഗെയിൻ ഞാൻ ഈ വെയ്സ്റ്റ് ബെൽറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഞാനൊരു ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നതിന് ശേഷം ഈ ലൂപ്പ് നിങ്ങളുടെ ആ ഫുട്ടിൻ്റെ ഇടയിൽ, ഫുട്ടിൻ്റെ ചുറ്റും ഇതേപോലെ റാപ്പ് ചെയ്ത് വയ്ക്കുക. റാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ കാൽ ഇതേപോലെ സ്ട്രെയിറ്റ്, നിങ്ങളുടെ മുട്ട ഒരിക്കലും മടക്കരുത്, മുട്ട നിവർത്തി തന്നെ പിടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെ, ഞാൻ എൻ്റെ വലതുഭാഗത്തെ കാലിനാണ് ഞാൻ ലൂപ്പ് ചെയ്തിരിക്കുന്നത്, എന്നാൽ എൻ്റെ ഇടത് കൈ ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ പിടിക്കുന്നത്. ഇടത് കൈ ഉപയോഗിച്ച് പിടിച്ചതിന് ശേഷം എൻ്റെ ഇടത് ഭാഗത്തേക്ക് ഈ കാലിനെ എത്രത്തോളം എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഞാൻ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന സമയത്ത് എൻ്റെ ഈ തൊടയുടെ വെളിഭാഗത്ത് എനിക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് വശത്തും ഒരു 3 loads of 30 seconds, 3 times വീതം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. എൻ്റെ വലതുഭാഗത്താണ് ഞാൻ ലൂപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെ ഓപ്പോസിറ്റ് കൈ കൊണ്ട്, ഇടതുഭാഗത്തെ കൈ കൊണ്ട് ഇതേപോലെ പിടിച്ചതിന് ശേഷം എത്രത്തോളം എനിക്ക് ഇടതുഭാഗത്തേക്ക് അതിനെ ലൂപ്പ് ചെയ്യുവാൻ, അതിനെ കൊണ്ടുവരുവാൻ കഴിയുമോ അത്രത്തോളം കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഫെമറോ അസറ്റാബുലർ ഇംപീജ്മെൻറ്റ് എന്ന പ്രശ്നമുള്ളവരിൽ അവരുടെ അരക്കെട്ടിൻ്റെ ഭാഗത്ത്, നിതംബ ഭാഗത്തുള്ള ഗ്ലൂട്ടിയൽ മസിൽ ഗ്രൂപ്പും അതേപോലെ തന്നെ പെരിഫോമിസ് എന്ന മസിൽ ഗ്രൂപ്പും, ഈ രണ്ട് മസിൽസും വളരെ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്ലൂട്ടിയസ് മസിൽ ഗ്രൂപ്പിനെയും പെരിഫോമിസ് മസിൽ ഗ്രൂപ്പിനെയും എപ്രകാരമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ബാക്കിനെ സ്ട്രെയിറ്റ് ആയിട്ട്, ഒരിക്കലും നിങ്ങളുടെ ബാക്ക് ഇതേപോലെ ഹഞ്ച് ചെയ്യരുത്. നിങ്ങളുടെ ബാക്കിനെ ഇതേപോലെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. നിങ്ങളുടെ കൈ ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാല് ഇതേപോലെ മടക്കി അടുത്ത കാലിൻ്റെ മുകളിൽ ഇതേപോലെ കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ആ അടുത്ത കാൽമുട്ടിനെ ഇതേപോലെ മടക്കുക. മടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുറകിലേക്ക് ഇതേപോലെ ലീൻ ചെയ്യരുത്. നിങ്ങളുടെ കൈ ഉപയോഗിച്ച് നിങ്ങളെ നിങ്ങളുടെ ബാക്കിനെ പ്രോപ്പറായിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതാണ് ബേസിക്കലി പെരിഫോമിസ് അല്ലെങ്കിൽ ഗ്ലൂട്ടിയൽ മസിൽ ഗ്രൂപ്പിൻ്റെ സ്ട്രെച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എനഫ് സ്ട്രെച്ചിങ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ഒന്ന്, ഈ കാൽ മുട്ട് മടക്കി വെക്കുന്നത് അല്പം കൂടി നിങ്ങൾക്ക് മടക്കി വയ്ക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിന് ഇതേപോലെ ഫ്രണ്ടിലേക്ക് കുനിക്കാതെ നിങ്ങളുടെ ബാക്കിന് ഇതേപോലെ ഫ്രണ്ടിലേക്ക് നിങ്ങൾക്ക് ലീൻ ചെയ്യാം, ഫോർവേഡ് ലീൻ ചെയ്യാം. ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. 30 സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്ത് പിടിക്കുക. 3 times വീതം രണ്ട് വശത്തും ചെയ്ത് തുടരാം. അടുത്തത് നിങ്ങളുടെ തുടയുടെ ഇന്നർ ഭാഗത്ത് അല്ലെങ്കിൽ അക ഭാഗത്തുള്ള അഡക്റ്റർ മസിൽ ഗ്രൂപ്പിനെ എപ്രകാരമാണ് സ്ട്രെച്ചിങ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെൻ്റ് എന്ന പ്രശ്നമുള്ളവരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈറ്റ്നസ് ആണ് നമ്മളുടെ തുടയുടെ ഉൾഭാഗത്തുള്ള അഡക്റ്റർ മസിൽ ഗ്രൂപ്പ്സ്. അതിന് അത് വളരെ ടൈറ്റ് ആയിരിക്കും. അതിനെ സ്ട്രെച്ച് ചെയ്യുന്നത് എപ്രകാരമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടിയിട്ട് നിങ്ങളുടെ കാല് ഇതേപോലെ തന്നെ, നിങ്ങളുടെ പാദം, രണ്ട് പാദവും ഇതേപോലെ തന്നെ ക്ലോസ് കോണ്ടാക്റ്റ് വരത്തക്ക രീതിയിൽ നിങ്ങൾ ഇതേപോലെ വയ്ക്കുക. വെച്ചതിന് ശേഷം നിങ്ങളുടെ എൽബോ, നിങ്ങളുടെ കൈ മുട്ട ഉപയോഗിച്ച് ഇതിനെ താഴേക്ക് ഇതേപോലെ നിങ്ങൾക്ക് അമർത്താം. അമർത്തുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഇതേപോലെ കുനിയരുത്. നിങ്ങളുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ മുൻപോട്ട് ഇതേപോലെ നിങ്ങൾക്ക് ലീൻ ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ബാക്ക് ഇതേപോലെ കുനിക്കാതെ നിങ്ങളുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മുൻപോട്ട് ഇതേപോലെ ലീൻ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഒരു 3 times വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം.
അടുത്തതായി ക്വാഡ്രിസെപ്സ് സ്ട്രെച്ച്, നിങ്ങളുടെ തൈയുടെ മുൻഭാഗത്തുള്ള ആ മസിൽ ഗ്രൂപ്പ്സിനെ എപ്രകാരമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫെമറോഅസറ്റാബുലർ ഇംപീച്ച്മെന്റ് എന്നൊരു പ്രശ്നമുള്ളവരിൽ ഈ ക്വാഡ്രിസെപ്സ് എന്ന് പറയുന്ന മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ആ മസിൽസിനെ ലൂസൺ ചെയ്യുകയും അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മസിൽസ് ടൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഗെയ്റ്റ് ഡീവിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്നതിൽ വ്യതിയാനം സംഭവിക്കുകയും ആ നടക്കുന്നതിലുള്ള വ്യതിയാനം കാരണം നിങ്ങളുടെ സ്പൈനൽ കോഡിൽ സ്ട്രെസ് ഉണ്ടാകുകയും കഠിനമായ നടുവേദന വരുവാനുമുള്ള സാധ്യത വളരെയേറെയാണ്. സോ ക്വാഡ്രിസെപ്സ് സ്ട്രെച്ച് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബെൽറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബെൽറ്റിൻ്റെ അറ്റത്ത് ഞാനൊരു ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് കമന്ന് കിടക്കാം. കമന്ന് കിടന്നതിന് ശേഷം ഏത് കാലാണ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ആ കാലിൻ്റെ ലോവർ ലെഗിൽ ഇതേപോലെ നിങ്ങൾ ബെൽറ്റ് ഇതേപോലെ ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് എത്രത്തോളം ആ കാലിനെ നിങ്ങളിലേക്ക് ഇതേപോലെ പുള്ളി ചെയ്യുവാൻ കഴിയും അത്രത്തോളം നിങ്ങൾ പുള്ളി ചെയ്ത് പിടിക്കുക. നിങ്ങൾ ഈ പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങളുടെ തൈയുടെ മുൻഭാഗത്ത് നിങ്ങൾക്ക് വളരെ നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, 3 പ്രാവശ്യം വീതം രണ്ടു വശത്തും നിങ്ങൾക്ക് ചെയ്തു തുടരാം. ഫെംബ്രോഅസറ്റാബുലർ ഇംപീച്ച്മെൻ്റ് എന്ന പ്രശ്നമുള്ളവരിൽ അവരുടെ അരക്കെട്ടിന് ചുറ്റുമുള്ള മസിൽസ് എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. അതിൻ്റെ ബലമെല്ലാം നഷ്ടപ്പെടുന്നത് കാരണമാണ് നിങ്ങളുടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അതേപോലെ തന്നെ ആ മസിൽ വീക്ക്നെസ് കാരണമാണ് നിങ്ങളുടെ ഗെയ്റ്റ് ഡീവിയേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നോർമലായിട്ട് നിങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറ്റപ്പെടുകയും ഒക്കെ ചെയ്യും. അത് കാരണമാണ് നിങ്ങളുടെ ലോവർ ബാക്കിനും സ്പൈനും ഒക്കെ സ്ട്രെസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ബയോമെക്കാനിക്കൽ ഡീവിയേഷനാണ് ഈ നിങ്ങളുടെ സ്പൈനൽ പ്രോബ്ലം പ്രൊവോക്ക് ചെയ്യുന്നത്. സോ അരക്കെട്ടിന് ചുറ്റുമുള്ള മസിൽസിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്, ഫോർ വേ സ്ട്രെങ്തനിങ് എന്നാണ് അതിന് പറയുന്നത്, അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങളുടെ ഹിപ്പ് ഫ്ലെക്സാസ് നിങ്ങളുടെ അരക്കെട്ടിന് മുൻപിലുള്ള ആ മസിൽസിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ മലർന്ന് കിടക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാല് ഇതേപോലെ മടക്കി വെക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നടുവേദന മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാല് ഇതേപോലെ മടക്കി വെക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇടത് ഭാഗത്തെ ഈ കാലാണ് സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹിപ് ഫ്ലെക്സസ് ഈ ഭാഗത്തുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാൽപാദത്തിൽ നിങ്ങളുടെ വിരലിനെ അല്ലെങ്കിൽ കാൽ വിരലിനെ ഇതേപോലെ നിങ്ങളിലേക്ക് ഇതേപോലെ പുള്ളി ചെയ്യുക. പുള്ളി ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാല് മുകളിലേക്ക് ഇതേപോലെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങളുടെ ഈ കാല് ഈ കാലിൻ്റെ ലെവലിൽ മാത്രമേ ഉയർത്താവൂ. ഉയർത്തി ഇതേപോലെ പിടിച്ചതിന് ശേഷം പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. ഇതേപോലെ അപ്പ്, അതിന് ശേഷം പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ റിലാക്സ് ചെയ്യരുത്. ഇതേപോലെ തന്നെ നിങ്ങളൊരു 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഇതേപോലെ താഴെ ഓൾ ദ വേ കൊണ്ടുവന്ന് ഇതേപോലെ റിലാക്സ് ചെയ്യരുത്. ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ അപ്പ് ആൻഡ് ഡൗൺ ഒരു ഇത്രയും കൊണ്ടുവന്നതിന് ശേഷം താഴെ മുട്ടിക്കാതെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക. താഴെ മുട്ടിക്കാതെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങളുടെ വലതുഭാഗത്തും നിങ്ങളുടെ ഇടത് ഭാഗത്തും നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ ആ ഹിപ് ഫ്ലെക്സാസിനെ സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് സഹായിക്കും. അതിനുശേഷം നിങ്ങളുടെ ആ വേദനയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്കിതിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള സ്ട്രെങ്തനിങ് ഉണ്ട്. അത് വെയ്റ്റൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ തെറബാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യാം. പക്ഷേ ഞാനത് ഫെർദർ വീഡിയോസിൽ കാണിച്ചു തരാം. രണ്ടാമതായി ഹിപ്പ് അഡക്റ്റാസിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഉൾഭാഗത്ത് നിങ്ങളുടെ തൈയുടെ ഉൾഭാഗത്തുള്ള മസിൽസിനെയാണ് എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു വശത്തേക്ക് കിടക്കുക. നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ ഇടത് ഭാഗത്തെ ഈ കാലാണ് സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹിപ്പ് ഇതേപോലെ റോള് ചെയ്യരുത്. നിങ്ങളുടെ ഹിപ്പ് പെർപെൻഡിക്കുലർ ടു ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലറായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കീപ്പ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ നിങ്ങൾക്ക് മുൻപോട്ട് മടക്കി ഇതേപോലെ വയ്ക്കാം, അതല്ല എങ്കിൽ പുറകിലേക്ക് മടക്കി ഇതേപോലെ വയ്ക്കാം. നിങ്ങൾ ഞാനിപ്പോൾ
എൻ്റെ കാല് ഇതേപോലെ പുറകിലേക്ക് മടക്കി വയ്ക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മടക്കി വെച്ചതിന് ശേഷം ഞാൻ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാലിൻ്റെ മുട്ട് ഇതേപോലെ ഞാൻ നിവർത്തി പിടിക്കുക. ആ മുട്ടൊരിക്കലും മടക്കി പിടിക്കരുത്. അതേപോലെ തന്നെ ആ നിങ്ങളുടെ കാൽ വിരലിനെ ഇതേപോലെ നിങ്ങളിലേക്ക് പുള്ളി ചെയ്ത് പിടിക്കുക. നിങ്ങളിലേക്ക് ഇതേപോലെ ഉയർത്തി പുള്ളി ചെയ്ത് ഇതേപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം എൻ്റെ കാൽ ഇതേപോലെ പതുക്കെ, ഞാൻ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാനൊരു ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല ഞാൻ ഉയർത്തുന്നത്. ഞാൻ ഈ ഒരു രീതിയിൽ വളരെ കുറച്ചേ ഉയർത്തുന്നുള്ളൂ. പക്ഷേ എൻ്റെ അകത്തെ മസിൽസിനെ ഇത് കൺട്രാക്ട് ചെയ്യുവാനും അല്ലെങ്കിൽ അതിനെ എനഫ് സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് ഇത് സഹായിക്കും. സോ നിങ്ങളൊരു 10 പ്രാവശ്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓൾ ദ വേ ഇതേപോലെ റിലാക്സ് ചെയ്യാതെ നിങ്ങളുടെ ആ കൺട്രാക്ഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതേപോലെ അപ്പ് ഡൗൺ ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് 2 വശത്തും ചെയ്തു തുടങ്ങാം. അതിനുശേഷം നിങ്ങളുടെ വേദന കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ 10-20 പ്രാവശ്യമാക്കാം, അല്ലെങ്കിൽ അത് 30 പ്രാവശ്യമാക്കാം. സ്ലോലി നിങ്ങൾക്ക് അങ്ങനെ പ്രോഗ്രസ് ചെയ്യാം. പ്രോഗ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വേദനയൊക്കെ കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാൽ പാദത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു ഒരു ആംഗിൾ വെയ്റ്റ്, അവിടെ ഒരു കഫ് വെയ്റ്റ് നിങ്ങൾക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതേ എക്സസൈസ് തന്നെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ തെറബാൻഡ് ഉപയോഗിച്ച് ചെയ്യാം. അതൊക്കെ ഞാൻ ഫർദർ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു 10 പ്രാവശ്യം വെച്ച് ചെയ്ത് 2 കാലിലും ചെയ്ത് തുടങ്ങുക. ദെൻ യു സ്ലോലി പ്രോഗ്രസ് ഫ്രം ദെയർ. അടുത്തത് ഹിപ്പ് എക്സ്റ്റൻസാസിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുക, നമ്മുടെ നിതംബത്തിൻ്റെ ഭാഗത്തുള്ള മസിൽ ഗ്രൂപ്പിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ കമന്ന് കിടക്കുക. കമന്ന് കിടന്നതിന് ശേഷം ഞാൻ ബേസിക്കലി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ വലത് ഭാഗത്തെ കാലാണ് സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാൽപാദം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ വിരല് ഇതേപോലെ എന്നിലേക്കാണ് ഞാൻ ഇതേപോലെ പുള്ളി ചെയ്ത് പിടിക്കുക. പുള്ളി ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ നീ ജോയിൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കാൽമുട്ട് ഇതേപോലെ നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചതിന് ശേഷം ഇതേപോലെ ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം റിലാക്സ് ചെയ്യുക. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല ഞാൻ ഉയർത്തുന്നത്. ദിസ് ഇസ് എനഫ്. ഒരു മുകളിലേക്ക് സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് ഇതേപോലെ ഉയർത്തി റിലാക്സ് ചെയ്യുക. ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അതിനുശേഷം യു ക്യാൻ സ്ലോലി പ്രോഗ്രസ് ഫ്രം ദെയർ. അടുത്തത് ഹിപ്പ് അബ്ഡക്ടസ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊടയുടെ വെളിഭാഗത്തുള്ള ആ മസിൽസിനെ അല്ലെങ്കിൽ അരക്കെട്ടിൻ്റെ വെളിഭാഗത്തുള്ള മസിൽസിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വശത്തേക്ക് നിങ്ങൾ കിടക്കുക. വശത്തേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ എൻ്റെ വലത് ഭാഗത്തെ കാലാണ് സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അടിഭാഗത്തെ കാൽ ഇതേപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം വെളി ഭാഗത്തെ കാൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാൽ ഇതേപോലെ കാൽമുട്ട് നിവർത്തി വയ്ക്കുക. അതേപോലെ തന്നെ കാൽപാദത്തിൽ ആ വിരള് നിങ്ങൾ ഇതേപോലെ നിങ്ങളിലേക്ക് പുള്ളി ചെയ്ത് പിടിക്കുക. പുള്ളി ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് ഉയർത്താം. ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ മുകളിലേക്കും താഴേക്കും ഇതേപോലെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾക്ക് ഉയർത്താം. ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് 2 വശത്തും ചെയ്തു തുടങ്ങാം. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിങ്ങളുടെ കാല് അല്ലെങ്കിൽ നിങ്ങളുടെ അര ഭാഗം ഇതേപോലെ റോള് ചെയ്യരുത്. അതേപോലെ തന്നെ ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ഇതേപോലെ ചെയ്യരുത്. നിങ്ങളുടെ കാൽ വിരൽ ഇതേപോലെ മുൻവശത്തേക്ക് ഇരിക്കുവാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രകാരം വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെയ്തു തുടങ്ങാം. ദെൻ യു സ്ലോലി പ്രോഗ്രസ് ഫ്രം ദെയർ. ഫെമറോസെറ്റാബുലർ ഇംപീച്ച്മെൻ്റ് എന്ന പ്രശ്നമുള്ളവരിൽ അവരുടെ നിതംബ ഭാഗത്തുള്ള മസിൽസ്, പ്രത്യേകിച്ച് ഗ്ലൂട്ട് മീഡിയൽ ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ് ഓഫ് മസിൽസ് എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അത് വളരെ വീക്കുമായിരിക്കും. ആ നഷ്ടപ്പെട്ട് പോയ ബലത്തെ വീണ്ടെടുക്കുവാനായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു എക്സസൈസാണ് ക്ലാമ്പ് ഷെൽ എന്ന് പറയുന്ന ഒരു എക്സസൈസ്. അതിനെ എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ ഒരു വശത്തേക്ക് കിടക്കുക. വശത്തേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടിഭാഗത്തെ കാൽ ഇതേപോലെ മടക്കി വയ്ക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ
ആ കാലിൻ്റെ അതേ സിമിട്രിയിൽ തന്നെ നിങ്ങളുടെ മുകൾ ഭാഗത്തെ കാലും ഇതേപോലെ മടക്കി വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹിപ്പിനെ നിങ്ങൾ ഇതേപോലെ റോള് ചെയ്യരുത്. റോള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സസൈസ് എഫക്റ്റീവ് ആകുകയില്ല. നിങ്ങളുടെ ഹിപ്പ് ഓൾവേസ് നിങ്ങളുടെ ഈ ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലറായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ ചെയ്തതിന് ഇതേപോലെ നിങ്ങൾ സിമിട്രിക്കലി നിങ്ങൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാൽ ഇതേപോലെ ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 1, 2, 3 എന്നിട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും 1, 2, 3 റിലാക്സ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 2 ലോട്ട്സ് ഓഫ് 10 ഒരു 20 പ്രാവശ്യം വെച്ച് നിങ്ങളുടെ വലത്തും ഇടത്തും നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് സ്ലോലി യു ക്യാൻ പ്രോഗ്രസ് ഫ്രം ദയർ. നിങ്ങളുടെ ഫിസിയോതെറപ്പി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ഈ ചാനലിലൂടെ ചോദിക്കാം. ഈ ചാനലിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.